ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 28/7/2021 ഫോർനൂൺ സെഷനിൽ നടന്ന സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ യു ആൾ നോ ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ പാറ്റേൺ പ്രകാരം 75 മാർക്കിനാണ്. 3 പാർട്ടായിട്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ടൈമിലാണ് നമ്മളെ എക്സാംസ് നടന്നിട്ടുണ്ടായി. 3 സെഷനായിട്ടാണ്. അപ്പോൾ നമ്മൾ 3 സെക്ഷനിലെയും ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. സോ നമുക്ക് ആദ്യം പാർട്ട് എയിലേക്ക് വരാം. പാർട്ട് എയിലേക്ക് വരുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിലുള്ളത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക്, അതിലേതെങ്കിലും 3 എണ്ണമാണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നെയിം ദ പ്രിഫേർഡ് സൈസസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആൻഡ് ഇറ്റ്സ് ഡെസിഗ്നേഷൻ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ പേരും അതിൻ്റെ ഡയമെൻഷൻസും കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മെനി ടൈം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസസ്. രണ്ടാമതായിട്ട് വരുന്നത് ലിസ്റ്റ് എനി 4 ടൈപ്പ് ഓഫ് കോണിക്കൽ സെക്ഷൻസ് എന്നായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും 4 കോണിക് സെക്ഷൻ്റെ പേര് എഴുതാൻ വേണ്ടി, സർക്കിൾ, എലിപ്സ്, പാരബോള, ഹൈപ്പർബോള, അതും നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പാർട്ട് എയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കവാലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലൈൻ ഓഫ് പ്രൊജക്ഷനും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള, അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി, അതേപോലെ ലെങ്ത് ഈസ് ടു ഹൈറ്റ് ഈസ് ടു ബ്രെഡ്ത്ത് 1:1:1 ആണ് അഥവാ ഫുൾ സ്കെയിൽ ആണെന്നും, കൂടാതെ ആ ഫിഗറും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് ഈസിലി സ്കോർ ചെയ്യാം. നാലാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് പ്രൊഫൈൽ പ്ലെയിൻ ആണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പ്ലെയിൻ ആണ് പ്രൊഫൈൽ പ്ലെയിൻ. സൈഡ് വ്യൂസ് ഒക്കെയാണ് നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻസിൽ കാണിക്കാറുള്ളത്. അത്രയാണ് പ്രൊഫൈൽ പ്ലെയിൻ്റെ ഡെഫിനേഷനും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ഭാഗം. ഇനി പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നെയിം എനി 4 ടൈപ്സ് ഓഫ് ഫെസിലിറ്റീസ് ഫോർ എൻട്രിങ് കമാൻഡ്സ് ഓൺ ഓട്ടോ കാഡ്. അപ്പോൾ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ലൈൻ, മിറർ, കോപ്പി, ഓഫ്സെറ്റ്, പോളിഗൺ, അങ്ങനെ ഒരുപാട് കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നമ്മൾ പാർട്ട് ബി സെക്ഷനിലേക്ക് വരാണ്. പാർട്ട് ബി സെക്ഷനിൽ നിങ്ങൾക്കറിയാം 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റിനും 11 മാർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ പാർട്ട് ബിയിൽ എല്ലാവരും ഉണ്ടാകുന്ന പോലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയമെൻഷനിങ് എന്ന് വന്നു. ടെക്സ്റ്റിലെ സെയിം പ്രോബ്ലം നമുക്ക് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വരച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 200 mm ഉണ്ടാവും. ഇപ്പോൾ സപ്ലിമെൻ്ററി എക്സാമിന് 75 മാർക്കായപ്പോൾ നമുക്ക് ഒരുപാട് ഫിഗേഴ്സ് വരുന്നില്ല. 100 മാർക്കായിരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെയില്ല, ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഫിഗറിൻ്റെ സൈസ് ഒരുപാട് വലുതായി പോയാൽ സാധാരണ രീതിയിൽ 100 മാർക്കിൻ്റെ എക്സാമിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഈ എക്സാം കമ്പാരറ്റീവ്ലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കുറവായതുകൊണ്ട് ഒരു സൈഡിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് 200 mm എടുത്ത് വരച്ചാലും കുഴപ്പമില്ല. എന്നാലും ഫിഗറിൻ്റെ സൈസ് കുറച്ച് കുറക്കുന്നതാണ് പൊതുവേ നമുക്ക് സ്പേസ് മാനേജ്മെൻറ്റിന് നല്ലത്. ഈ എക്സാം പെർട്ടിക്കുലർ ഈ എക്സാമിൻ്റെ കേസിൽ ഇത് 200 mm എടുത്ത് വരച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഒരു ഡൗട്ട് വരുന്ന ഏരിയ അതാണ്, അതായത് വളരെ വലിയൊരു ഫിഗറായിട്ട് വരും വരച്ച് വരുമ്പോൾ. കാരണം 220 cm ഇതിൻ്റെ ലെങ്ത് തന്നെ ഉണ്ട്, 120 cm എടുത്ത്. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഡയമെൻഷനിങ്ങിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. പിന്നെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫ്രം ഡയമെൻഷൻ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പ്രോപ്പറായിട്ട് ഡയമെൻഷൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, അതേപോലെ ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വരാറുള്ളത്, അതായത് വന്നിട്ടുള്ള ഡയമെൻഷനാണ് കൂടുതൽ മാർക്ക് വരാറുള്ളത്. 6 മാർക്ക് ഡയമെൻഷനും 5 മാർക്ക് ഫിഗർ ആ രീതിയിലാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ്സ് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഓഫ് 50 mm ഇസ് ഗിവൺ, ഇൻസ്ക്രൈബ് എ റെഗുലർ പെൻറ്റഗൺ വിത്തിൻ ദ സർക്കിൾ. അതും ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. പല മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്, ഈ മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം സർക്കിൾ വരച്ചിട്ട് 2 ആർക്ക് കട്ട് ചെയ്ത് 2ാമത്തെ ഡിവിഷനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്ന വേറൊരു മെത്തേഡുണ്ട്, ജനറൽ മെത്തേഡ്. ആ മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഒരു സർക്കിൾ 50 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വേണം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെൻറ്റഗൺ വരയ്ക്കേണ്ടത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വരച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ വരച്ചിട്ട്, അതായത് പ്രോപ്പർ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെൻറ്റഗൻ്റെ സൈഡ് 23.5 mm കിട്ടുന്നുണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ എലിപ്സ് ഹാവിംഗ് മേജർ ആക്സിസ് 100 mm ആൻഡ് മൈനർ ആക്സിസ് 60 mm യൂസിങ് കോൺസെൻട്രിക് സർക്കിൾസ് മെത്തേഡ്. ഇതും ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിച്ചു. വളരെ ഈസി ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസർ ഈ രീതിയിലാണ് വരിക. പ്രോപ്പറായിട്ട് വരച്ച് ഡയമെൻഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു കുഡ് സ്കോർ 11 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമതായിട്ട് ചോദിച്ചിട്ടുള്ള പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ഫോളോയിങ് പോയിന്റ്സ്, ടേക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് ആസ് 30 mm എന്നും കൂടെ തന്നു. ഓരോ, അതായത് എൻ്റെ പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞ് ബിൻ്റെ പ്രൊജക്ഷനിലുള്ള ദൂരം 30 mm എന്ന് തന്നിട്ടുണ്ട്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ABCDE എന്ന് പറഞ്ഞിട്ട് 5 പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുക. ഓരോ പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ് വരച്ചാൽ 2 മാർക്കും. ആ പ്രൊജക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസ് പ്രോപ്പറായിട്ട് 30 mm എടുത്തിട്ട് വരച്ച് അത് കാണിക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ 11 മാർക്ക് നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല.
കാരണം ഒരു ഇൻക്ലിനേഷനേ ഉള്ളൂ. ദ ലെങ്ത് ഓഫ് എലവേഷൻ ഓഫ് എ ലൈൻ ജി എച്ച് വിച്ച് ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 degrees ടു വി പി. ഒരു ഇൻക്ലിനേഷനുള്ള ക്വസ്റ്റ്യൻ, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ പാരലൽ ആണ്. ദ എൻഡ് ജി ഓഫ് ദ ലൈൻ ഇസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 25 mm എബോവ് എച്ച് പി. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്രൂ ലെങ്ത് അപ്പോൾ 59 cm നമുക്കിതിൻ്റെ ട്രൂ ലെങ്ത് ആയിട്ട് കിട്ടും. അപ്പോൾ പ്രോപ്പർ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഡയമെൻഷൻസ് എല്ലാം കറക്റ്റായിട്ട് കണ്ടെത്തി, ഐ മീൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 11 marks നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈനിലെ ക്വസ്റ്റ്യനും ഈസി ആയിരുന്നു. ഇനി ആറാമതായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എൽബോയിൻ്റെ ഡെവലപ്മെൻറ്റ് ചോദിച്ചു. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പി ഐ വർഗീസിലെ ഡെവലപ്മെൻറ്റിലെ എൽബോയുടെ സെയിം ക്വസ്റ്റ്യൻ, സെയിം ഡയമെൻഷൻ അതേപോലെ ചോദിച്ചു. ഡെവലപ്മെൻറ്റ് ഈ രീതിയിൽ വൃത്തിയായിട്ട് വരച്ച് കഴിഞ്ഞാൽ 11 marks നമുക്ക് കിട്ടും. ഓക്കെ, പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്സിലറി വ്യൂവിൻ്റെ ഭാഗത്തുനിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫിഗർ ഷോസ് ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ മെഷീൻ ബ്ലോക്ക്, ഹാവിംഗ് എ സ്ലോപ്പ് സർഫസ്, ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ്, ടോപ്പ് വ്യൂ ആൻഡ് ഓക്സിലറി വ്യൂ. മൂന്ന് വ്യൂസ് വരയ്ക്കാൻ പറഞ്ഞിട്ട്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ഓക്സിലറി വ്യൂ. ഇംഗ്ലണ്ട് സർഫസിനാണല്ലോ നമ്മൾ ഓക്സിലറി വ്യൂ വരയ്ക്കാറുള്ളത്. ഓക്സിലറി വ്യൂ കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ട് 11 marks. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, അതും ഈസി ആയിരുന്നു. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഓക്സിലറി വ്യൂ, ഫ്രണ്ട് ഓക്സിലറി വ്യൂ ആണ് ഇവിടെ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 11 marks. അപ്പോൾ ഔട്ട് ഓഫ് ഈ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു എന്താ ഡിഫിക്കൽട്ടി ലെവൽ എത്തിയിട്ടില്ല. എല്ലാം കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പിന്നെ ഈ ഓക്സിലറി വ്യൂവിൻ്റെ ഈ ഭാഗം നോക്കാത്തവർക്ക് ഇത് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ബാക്കിയെല്ലാം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പാർട്ട് ബി സെക്ഷനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം 25 marks 3 questions. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. പാർട്ട് സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ചോദിക്കാൻ പറഞ്ഞു, സോറി വരയ്ക്കാൻ പറഞ്ഞു. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, നമ്മുടെ ടെക്സ്റ്റിൽ സോളിഡ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ഈ രീതിയിൽ വരും. പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂവിൻ്റെ ഒക്കെ ഡയമെൻഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 25 marks കിട്ടും. അത് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള പാർട്ടീഷനിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ആൻസർ കീയിൽ എലവേഷന് കൂടുതൽ മാർക്ക്, പ്ലാനും സൈഡ് വ്യൂവിനും ഒരേ മാർക്ക്, പിന്നെ ഡയമെൻഷൻ ഒരു മാർക്ക് എന്നുള്ള രീതിയിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് കൊടുക്കാം. 8 marks ഫ്രണ്ട് വ്യൂ, 6 marks ടോപ്പ് വ്യൂ, 6 marks സൈഡ് വ്യൂ, പിന്നെ ബാക്കിയുള്ള 5 marks ഡയമെൻഷൻ, അല്ലെങ്കിൽ ഒരു 9 marks വരെ ഇതിന് ഫ്രണ്ട് വ്യൂവിന് കൊടുക്കാം. അതായത് സ്പ്ലിറ്റ് അപ്പ് ആൻസർ കീ പ്രകാരം ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 20 marks സ്പ്ലിറ്റ് അപ്പാണുള്ളത്. സോ 25 marks ഞാൻ കൺവേർട്ട് ചെയ്ത് പറഞ്ഞു മാത്രം. അപ്പോൾ ഈ ഓർത്തോഗ്രാഫിക്കലെ ക്വസ്റ്റ്യനും വലിയ ബുദ്ധിമുട്ടില്ല. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പാർട്ടി സിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഒരു കർവ്ഡ് സർഫസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആൻസർ പ്രോപ്പർ ആൻസറിലേക്ക് എത്തി കഴിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ തന്നെ വരുന്ന ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള പോർഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വൃത്തിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല, അതായത് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. കമ്പാരിറ്റീവ്ലി പ്രാക്ടീസ് ചെയ്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഐസോമെട്രിക് വ്യൂവിലും ചോദിച്ചിട്ടുള്ളത്. ഈ പാർട്ടിസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്ന ഫുൾ സെക്ഷൻ ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വ്യൂ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി. അതായത് ഫുൾ സെക്ഷണൽ വ്യൂ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ പാർട്ടി സിയിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ക്വസ്റ്റ്യനാണ്, സെക്ഷണൽ വ്യൂ പഠിച്ച ഒരാൾ. കാരണം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്ര വരുന്നുണ്ടാവുള്ളൂ. ഫുൾ സെക്ഷൻ ഫ്രണ്ട് വ്യൂ, അതേപോലെ റൈറ്റ് സൈഡ് വ്യൂ മാത്രമേ വരയ്ക്കാൻ പറ്റും, ടോപ്പ് വരയ്ക്കാൻ പറ്റില്ല. ഈ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഭാഗം. ഇത്രയും നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 marks ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഈ ഫുൾ സെക്ഷൻ ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ 25 marks കിട്ടും. അപ്പോൾ ഈ ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചു പോയ ആൾക്ക് 25 marks കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. പാർട്ടി സിയിലെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സെക്ഷണൽ വ്യൂവിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ സെക്ഷണൽ വ്യൂ വരച്ചാൽ ഒരു 12 to 15 marks വരെ അതിന് കിട്ടുമായിരിക്കും. പിന്നെ ഒരു 7 marks സൈഡ് വ്യൂവിനും 3 marks ഡയമെൻഷനിങ്ങിനും എന്നുള്ള രീതിയിലായിരിക്കും സ്പ്ലിറ്റപ്പ് ഉണ്ടാവുക. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതാണ്. 20 marks നമ്മുടെ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്, അത് ഞാൻ 25 കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. സെക്ഷണൽ വ്യൂവിലെ ഫ്രണ്ട് വ്യൂവിലായിരിക്കും കൂടുതൽ മാർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 marks കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി സിയിലെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പിന്നെ പാർട്ട് സിയിലെ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഐസോമെട്രിക് വ്യൂവിൻ്റെ ആ ഒരു ഭാഗമായിരിക്കും. ബോൾ ടുഗദർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാം വന്നിട്ടുള്ളത്. ഒന്നും നമ്മുടെ ഐ മീൻ ആർക്കും ഒരു ഡിഫിക്കൽട്ടി തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഈ ഐസോമെട്രിക്കിലെ ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ളതാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്ക് ഈസിലി പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു നമ്മുടെ ഫോർനൂൺ സെഷനിലെ സപ്ലിമെൻ്ററി എക്സാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.